പാൽഘർ ജില്ലയിൽ ലോക്ഡൌണിനിടെ നടന്ന അതിക്രൂരമായ ആൾക്കൂട്ട കൊലപാതകം രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് സന്യാസിമാരടക്കം മൂന്ന് പേരെയാണ് ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെ റിപ്പബ്ലിക് ടിവിയിലെ ചർച്ചാ പരിപാടിക്കിടെ ലൈവായി രാജി പ്രഖ്യാപിച്ച അർണബ് ഗോസ്വാമി സോഷ്യൽ മീഡിയയിൽ കൈയ്യടി നേടുകയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമെന്ന് സംശയിച്ചാണ് സന്യാസിമാരെ ആളുകൾ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെ റിപ്പബ്ലിക്കൻ ടിവിയിൽ തന്റെ ചർച്ചാ പരിപാടിക്കിടെ ലൈവായി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അർണബ് ഗോസ്വാമി. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള ചാനലാണ് അർണബിൻ്റെ റിപ്പബ്ലിക് ടി വി. അർണബിൻ്റെ പ്രൈം ടൈം ഡിബേറ്റ് ഷോയ്ക്ക് ആരാധകർ ഏറെയാണ്. പാൽഘറിലെ സന്യാസിമാരുടെ കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം അർണബിൻ്റെ ഷോയിൽ ചർച്ച നടത്തിയത്. ഷോയ്ക്കിടെയാണ് അർണബ് നാടകീയമായി രാജി പ്രഖ്യാപനം നടത്തിയത്. റിപ്പബ്ലിക് ചാനലിൽ നിന്നല്ല, രാജ്യത്തെ പത്രാധിപരുടെ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് അർണബ് ലൈവായി രാജിവെച്ചത്. പാൽഘർ കൊലപാതകത്തിൽ എഡിറ്റേഴ്സ് ഗിൽഡ് തുടരുന്ന മൗനം അംഗീകരിക്കാവുന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം അർണബ് രാജി പ്രഖ്യാപിച്ചത്. പാൽഘറിൽ സന്യാസിമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ലിബറലുകൾ നിശബ്ദരായിരിക്കുകയാണ് എന്ന് അർണബ് കുറ്റപ്പെടുത്തി. എഡിറ്റേഴ്സ് ഗിൽഡ് ചെയർമാൻ ശേഖർ ഗുപ്തയെയും അർണബ് കടന്നാക്രമിച്ചു. നിങ്ങൾ എന്റെ ഭാഗത്തു നിന്നാകും ഇത് ആദ്യമായി കേൾക്കുന്നത് ശേഖർ ഗുപ്ത. ഈ മൗനം കാരണം എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയ്ക്ക് ഇതുവരെ എന്തെങ്കിലും വിശ്വസ്തത ഉണ്ടായിരുന്നെങ്കിൽ അത് തകർന്നിരിക്കുകയാണ്. അർണബ് തുറന്നടിച്ചു. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമായി എഡിറ്റേഴ്സ് ഗിൽഡ് മാറിയിരിക്കുകയാണ്. അതിനാൽ ഈ ലൈവ് പരിപാടിയിൽ താൻ രാജി പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, താൻ ഒരുപാട് നാളായി എഡിറ്റേഴ്സ് ഗിൽഡിലെ അംഗമാണ്. ഞാനിപ്പോൾ രാജിവെക്കുന്നത് എഡിറ്റോറിയൽ മൂല്യങ്ങളിൽ എഡിറ്റേഴ്സ് ഗിൽഡ് വരുത്തിയ വിട്ടുവീഴ്ചയെ തുടർന്നാണ്. സ്വയം സേവനത്തിനും മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനമായി എഡിറ്റേഴ്സ് ഗിൽഡ് മാറിയിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കാതെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ച നടത്തിയത് ശേഖർ ഗുപ്ത, നിങ്ങളെയാണ് ഞാൻ കുറ്റപ്പെടുത്തിയതെന്നും അർണബ് പറഞ്ഞു. പാനൽ ചർച്ചയിൽ പങ്കെടുത്ത ചിലർ അർണബിൻ്റെ രാജി പ്രഖ്യാപനത്തെ അഭിനന്ദിക്കുകയാണുണ്ടായത്. അതേസമയം ആൾക്കൂട്ടം ഹിന്ദു സന്യാസികളെ ആക്രമിച്ചു കൊന്ന സംഭവത്തിൽ പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കെന്ന് സൂചന ലഭിച്ചു. NCPയുടെ പ്രാദേശിക നേതാവിന് കൊലപാതകത്തിലും പ്രകോപനങ്ങളിലും പങ്കുള്ളതായി പ്രാദേശികവാസികളുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. കൊലപാതക ദൃശ്യങ്ങളുടെ വീഡിയോയിലൂടെയും ദൃശ്യമാകുന്ന കാശിനാഥ് ചൗധരി NCP ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഇയാൾക്കൊപ്പം CPM നേതാക്കളായ വിഷ്ണു പത്ര, സുഭാഷ് ഭവർ, ധർമ്മൻ ഭവർ എന്നീ പഞ്ചായത്ത് അംഗങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരിലുണ്ടെന്ന് പ്രദേശവാസികൾ മൊഴി നൽകി. ഒരു മരണവീട്ടിൽ പോയി തിരികെ പോരാനിരിക്കെയാണ് രണ്ട് ഹിന്ദു സന്യാസിമാരെയും അവരുടെ വാഹനം ഓടിച്ച ഡ്രൈവറെയും വളഞ്ഞിട്ട് കല്ലെറിഞ്ഞും അടിച്ചും പ്രാകൃതമായാണ് വധിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കും ജിഹാദി സംഘടനകൾക്കും ശക്തമായ സ്വാധീനമുള്ള പാൽഘർ മേഖലയിൽ കുട്ടികളെ കടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെതിരെ ഹിന്ദു സന്യാസിമാർ നടത്തിവന്ന ബോധവൽക്കരണം അക്രമികളെ പ്രകോപിപ്പിച്ചിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെങ്കിൽ അത് ആഘോഷിക്കുന്നവർ എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ സംഭവം കാണാത്തതായി നടിക്കുന്നതെന്ന ചോദ്യമാണ് സംഘപരിവാറുകാർ ഇപ്പോൾ ഉയർത്തുന്നത്. അതേസമയം മലയാള മാധ്യമങ്ങളടക്കം ഈ വിഷയം ഇപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സംഭവത്തിൽ ഹിന്ദു സന്യാസിമാർക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട സോഷ്യൽ മീഡിയയിലടക്കം ക്യാമ്പയിനുകൾ തുടങ്ങിക്കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.